ഇന്ത്യ ന്യൂസിലാൻഡിനെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ തോറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ടെസ്റ്റിൽ പുതിയ താരങ്ങൾ ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാം ടെസ്റ്റിൻ്റെ കംപ്ലീറ്റ് പ്രിവ്യൂ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിലാണ് ടെസ്റ്റ് നടക്കുന്നത്. എന്നിട്ടും ഇന്ത്യ ആദ്യത്തെ ടെസ്റ്റ് തോറ്റു. അത് ഇന്ത്യയെ സംബന്ധിച്ച് നാണക്കേടാണ്. അതുകൊണ്ട് അടുത്ത രണ്ട് ടെസ്റ്റിലും ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പരമ്പര കൈവിട്ടു പോകും. അതുകൊണ്ടിപ്പോൾ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഋഷഭ് പന്തിന് പരിക്കാണ്. അതുകൊണ്ട് താരത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കുന്നില്ല. അടുത്ത ടെസ്റ്റിൽ ഋഷഭ് പന്ത് കളിക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. താരത്തിന് പകരം ധ്രുജുറലായിരിക്കും ടീമിലേക്ക് വരുന്നത്. കഴിഞ്ഞ ടെസ്റ്റിൽ 99 റൺസ് ഋഷഭ് പന്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ താരത്തിന്റെ കാൽമുട്ടിന് പരിക്കുണ്ട്. അതുകൊണ്ട് അത് വെച്ചിട്ട് ഇനിയും കളിച്ചാൽ പരിക്ക് കൂടുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഋഷഭ് പന്തിന് വിശ്രമം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കെ എൽ രാഹുൽ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. താരത്തെ എന്തിനാണ് ടീമിൽ എടുക്കുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. രാഹുലിന് പകരം സഞ്ജു വരണമെന്നും ആരാധകർ പറയുന്നു. ഒരു പക്ഷേ മൂന്നാമത്തെ ടെസ്റ്റിൽ രാഹുലിന് പകരം സഞ്ജു വന്നേക്കും. രാഹുൽ ഇപ്പോൾ ടെസ്റ്റ് ടീമിനെ ബാധ്യതയാണ്. കോച്ച് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. സഞ്ജുവിനെ ഉറപ്പായിട്ടും ഉടനെ തന്നെ വിളിവരും. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിംഗിലൊന്ന് നോക്കാം. ഷോയിത്ത ജയ്സ്വാൾ, ഗില്ലെ കോഹ്ലി, സർഫ്രാസ് ഖാൻ, ഋഷഭ് പന്ത്, ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, അശ്വിൻ, ജസ്പ്രീത് ബുമ്ര, ആകാശ് ദീപ്. ഇതിൽ ഋഷഭ് പന്ത് കളിക്കാൻ സാധ്യതയില്ല. പകരം ധ്രുജുറലായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. അടുത്ത ടെസ്റ്റിൽ ഉറപ്പായിട്ടും ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പണിയായിരിക്കും. അതുകൊണ്ട് ഇന്ത്യ വളരെ പ്ലാനോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. രാഹുലും ഋഷഭ് പന്തും പ്ലേയിംഗ് ഇലവനിൽ ഉണ്ടായിരിക്കില്ല. ഈ ടെസ്റ്റ് സീരീസ് രാഹുലിന്റെ അവസാനത്തേതാണ്. ഇനി രാഹുലിനെ ടെസ്റ്റിലെടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.